Welcome to Rise to IAS Civis Clinic with Dr. Nirmal Ausepachan IAS. Civil service umayi bandhapettulla ella samshayangalkkum uttaram kodukkuna Rise to IAS inde pudhiya program aanu Rise to IAS Civils Clinic. Kazhinja oru episode la nammal civil service inde preparation la aarkkokke exam ezhuthaam endakkeyaanu adinte yogyathakal thudangiya karyangale kurichaanu nammal charcha cheythathu. ഇനി നമ്മൾ എക്സാമിന്റെ വിവിധ ഘട്ടങ്ങളെ കുറിച്ചും ഒപ്പം നിങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളിൽ യൂട്യൂബിൽ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായിട്ടാണ് രണ്ടാമത്തെ എപ്പിസോഡ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും റൈസ് ടു ഐഎസ് സിവിൽസ് ക്ലിനിക്കിലേക്ക് സ്വാഗതം. നമ്മളോടൊപ്പം ഡോക്ടർ നിർമ്മൽ ഔസേപ്പച്ചൻ ഐഎഎസ് ഉണ്ട്. ഡോക്ടർ നിർമ്മൽ ഔസേപ്പച്ചൻ, എന്തൊക്കെയുണ്ട് വാർത്തകൾ? സുഖമായിട്ടിരിക്കുന്നോ? നമസ്കാരം. കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡിൽ നമുക്ക് ഒത്തിരി ഒത്തിരി കമന്റ്സ് കിട്ടി. എനിക്ക് ഒരു 120-125 കമന്റ്സുകൾ നമുക്ക് കഴിഞ്ഞ ആ ഒരു എപ്പിസോഡിൽ കിട്ടി. കുറെ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യമേ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾക്ക് ആൻസർ നമുക്ക് ആദ്യം നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനുശേഷം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ച ചോദ്യത്തിന് നമുക്ക് ആൻസർ കൊടുക്കാം. നമ്മള് കഴിഞ്ഞ ആഴ്ചത്തെ തുടർച്ചയായിട്ട് നമ്മള് ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ആദ്യമായിട്ട് നമുക്ക് ഈ എക്സാമിനെ കുറിച്ച്, അതായത് നമ്മള് അറിയാം പലർക്കും അറിയാവുന്നതുപോലെ ഇതൊരു 3 ഘട്ട പരീക്ഷയാണ് സിവിൽ സർവീസ് എന്നുള്ളത്. ആ 3 ഘട്ടം എന്തൊക്കെയാണ് എന്നതായിരിക്കും നമ്മൾ ആദ്യമേ ഒന്ന് നമ്മുടെ ഒന്ന് വിശദമാക്കാമോ? ഇതിന്റെ 3 ഘട്ടം എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ശരിക്കും പറഞ്ഞത് 2 ഘട്ടമാണ് ഉള്ളത്. പ്രിലിമിനറി പരീക്ഷയും മെയിൻസ് പരീക്ഷയും. നമ്മൾ മെയിൻസ് പരീക്ഷയെ വീണ്ടും രണ്ടായിട്ട് വിഭജിക്കുന്നുണ്ട്, റിട്ടേൺ എക്സാം എന്നും ഇന്റർവ്യൂ എന്നും പറഞ്ഞിട്ട്. അപ്പോ ഇതിന്റെ ഒരു ഡീറ്റെയിലേക്ക് വരുവാണെങ്കിൽ, നമ്മൾ ആദ്യമേ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ക്ഷണിക്കുന്നത് പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ടാണ്. അപ്പം പ്രിലിമിനറി എക്സാം ഒരുപാട് കുട്ടികൾ, 26 ലക്ഷത്തോളം കുട്ടികൾ എഴുതുന്ന ഒരു പരീക്ഷയാണ്. അതിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്നവരെയാണ് മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി വിളിക്കുന്നത്. അപ്പൊ അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ മുഴുവൻ സിവിൽ സർവീസിലും, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു 24 സർവീസുകളാണുള്ളത്. ആ 24 സർവീസുകളിലേക്കായിട്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ പല വർഷവും പല നമ്പർ ഓഫ് സീറ്റ്സ് അല്ലെങ്കിൽ വേക്കൻസീസ് ആയിരിക്കും അവൈലബിൾ ആവുക. ഫോർ എക്സാമ്പിൾ ഈ വർഷം 1000 വേക്കൻസീസ് ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അതിന്റെ 12 മുതൽ 13 വരെ ഇരട്ടി ആളുകളെയാണ് പ്രിലിംസിൽ നിന്നും മെയിൻസിലേക്ക് അവർ ക്ഷണിക്കുന്നത്. അപ്പം മെയിൻസ് പരീക്ഷയിൽ ഏകദേശം 12,000 മുതൽ 13,000 വരെ പേരാണ് ആ പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നത്. അതിനുശേഷം ആ പരീക്ഷയിൽ നിന്നും സെലക്ട് ചെയ്യപ്പെടുന്ന കുറച്ച് പേരെയാണ് ഇന്റർവ്യൂയിലേക്ക് വിളിക്കുന്നത്. അതായത് സീറ്റിന്റെ ഇരട്ടി ആളുകൾ, 1000 പേര്, 1000 വേക്കൻസീസ് ഉണ്ട് എങ്കിൽ 2000 പേരെ അവർ ഇന്റർവ്യൂവിന് ക്ഷണിക്കും. ഇപ്പൊ ഇതാണ് പരീക്ഷയുടെ ഒരു ഒരു ഘടന. ഓക്കെ, നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പ്രിലിംസ് പരീക്ഷ അതിനെ ഒന്ന് വിശദീകരിക്കാം. എത്ര പേപ്പറുകൾ, അതിന്റെ ഒരു പരീക്ഷയുടെ സ്വഭാവം, ചോദ്യങ്ങളുടെ ഒരു ശൈലി, ആ കാര്യങ്ങൾ നമുക്കൊന്ന് വിശദീകരിക്കാം. പ്രിലിംസ് പരീക്ഷ പ്രധാനമായിട്ടും ഒരു എലിമിനേഷൻ റൗണ്ടാണ്. അപ്പൊ ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് എക്സാം ആണ്. 4 ചോയ്സുകൾ ഓരോ ചോദ്യത്തിനും ഉണ്ടായിരിക്കും. 2 പേപ്പറുകളാണുള്ളത്. രാവിലെയും ഉച്ചകഴിഞ്ഞുമായിട്ടാണ് സാധാരണ രീതിയിൽ ഈ പരീക്ഷ കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. പേപ്പർ 1 ഉം പേപ്പർ 2 ഉം. കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1, ജനറൽ സ്റ്റഡീസ് പേപ്പർ 2. ഇതില് പേപ്പർ 1 പ്രധാനമായിട്ടും ജനറൽ നോളജ് സംബന്ധമായ കാര്യങ്ങളാണ് ചോദിക്കുന്നത്. കുറച്ചുകൂടെ വിപുലമായിട്ട് പറഞ്ഞാല് ഹിസ്റ്ററിയിൽ നിന്നും ജോഗ്രഫി, ഇക്കണോമിക്സ്, പൊളിറ്റിക്സ്, കറണ്ട് അഫയേഴ്സ്, എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള്, സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ടെക്നോളജി സംബന്ധമായ വിഷയങ്ങൾ, ഇവയൊക്കെ ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് ഈ പേപ്പർ 1 ചോദിക്കുന്നത്. സാധാരണ 100 ചോദ്യമാണ് ഉണ്ടാവുന്നത്. ഒരു ചോദ്യത്തിനും 2 മാർക്ക് വീതം, 200 മാർക്കിന്റെ ഒരു പരീക്ഷയാണ് നടത്തപ്പെടുന്നത്. ഈ പരീക്ഷയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാല്, ഈ പരീക്ഷയിലെ മാർക്കാണ് നമ്മൾ പ്രിലിമിനറി പരീക്ഷ പാസ്സാകുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നതിൽ ഏറ്റവും പ്രധാനം. അപ്പം UPSC തന്നെ ഒരു കട്ട് ഓഫ് തീരുമാനിക്കും. അത് ടോട്ടൽ സീറ്റിലെ അവൈലബിലിറ്റിയും റിസർവേഷൻ സീറ്റുകളുടെ അവൈലബിലിറ്റി എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് തീരുമാനിക്കുന്നത്. സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ, ഒരു 90-നും 120-നും ഇടയിൽ മാർക്കുകളായിരിക്കും പലപ്പോഴും കട്ട് ഓഫ് വരാറുള്ളത്. അതിനൊരു കൃത്യമായ ഒരു സംഖ്യ ഒന്നും പറയുക
സാധ്യമല്ല. പരീക്ഷ വളരെ ടഫ് ആണെങ്കിൽ ചിലപ്പോൾ 90 വരെ താണെന്ന് വരാം, ഒരുപാട് സിമ്പിൾ ആണെങ്കിൽ 120 വരെ കട്ട് ഓഫ് ഉയർന്നെന്ന് വരാം. അപ്പം ആ ഒരു രീതിയിൽ 200 മാർക്കിന്റെ പരീക്ഷയിൽ ചിലപ്പോൾ നമുക്ക് 100 ഇടയിലുള്ള ഒരു മാർക്കുകൾ ലഭിക്കുവാണെങ്കിൽ നമ്മൾ പ്രിലിംസ് പരീക്ഷ പാസ്സാകുവാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതിൽ 100 ചോദ്യങ്ങളാണ് ഉള്ളത്, ഓരോ ചോദ്യത്തിനും 2 മാർക്കാണ്. തെറ്റുത്തരം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 0.33% ഓഫ് മാർക്ക്, അതായത് 2.33% എന്ന് പറയുമ്പോഴത്തേക്കും 0.67 മാർക്കോളം നഷ്ടം വരും, അതായത് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എന്ന് സാരം. മൂന്ന് ചോദ്യം തെറ്റുമ്പം 2 മാർക്ക് പോകുന്നു വേണേ പറയത്തില്ലേ നമുക്ക്? സിമ്പിൾ ആയിട്ട് പറയാം, അങ്ങനെ പറയാം, അങ്ങനെ പറയാം. അതെ, 3 ചോദ്യങ്ങളിൽ തെറ്റിച്ചു കഴിഞ്ഞാൽ 2 മാർക്കോളം നഷ്ടപ്പെടും. അപ്പോ ഇതാണ് ഇതിന്റെ ഒരു പ്രിലിംസിന്റെ ഫസ്റ്റ് പേപ്പറിന്റെ ഒരു ഘടന. ഇത് അത്യാവശ്യം നല്ല നിലവാരമുള്ള ഒരു പേപ്പറാണ്. അടുത്തത് ഉച്ചകഴിഞ്ഞ് വരുന്നതാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 2 എന്ന് പറയുന്ന പേപ്പർ. ഇതിന് പൊതുവെ സിസാറ്റ് എന്ന് പറയുന്ന ഒരു പേരിട്ട് വിളിക്കാറുണ്ട്, സിവിൽ സർവീസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ. പൊതുവെ ഹ്യൂമാനിറ്റീസ് സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുള്ളവർ അല്ലെങ്കിൽ മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആളുകൾ പൊതുവെ ഉന്നയിക്കുന്ന ഒരു സംശയം എന്ന് പറഞ്ഞാൽ അവർക്ക് സിസാറ്റ് പാടായിരിക്കുമോ എന്നുള്ളതാണ്. സിസാറ്റ് ഒരുപാട് ടഫായിട്ടുള്ള ഒരു പരീക്ഷയല്ല. രണ്ടാമത്തെ കാര്യം, ഇതൊരു ക്വാളിഫയിങ് പേപ്പർ മാത്രമാണ്. 67% മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പേപ്പർ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ പ്രിലിംസ് ക്ലിയർ ചെയ്യുമെന്ന് പ്രധാനമായിട്ട് നിശ്ചയിക്കുന്നത് പേപ്പർ 1 ആണ്, ജനറൽ സ്റ്റഡീസ് പേപ്പർ 1. അതായത് നേരത്തെ പറഞ്ഞതുപോലെ കറണ്ട് അഫയേഴ്സ് ഒക്കെ വരുന്ന പേപ്പറാണ് പ്രധാനമായിട്ടും തീരുമാനിക്കുന്നത്. ഈ പേപ്പറിൽ നമ്മൾ പേപ്പർ 2 നമ്മൾ 67 മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പാസ്സാണ്. ഇനി ഇപ്പൊ വളരെ ബുദ്ധിമുട്ടാണ് എങ്കിൽ പോലും നമുക്ക് കുറച്ച് പ്രാക്ടീസിലൂടെ ആ പേപ്പർ പാസ്സാവാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതാണ് പേപ്പർ 1 പേപ്പർ 2 ഒരു സംഗ്രഹം. അതെ, ചുരുക്കത്തിൽ പറയുവാണെന്നുണ്ടെങ്കിൽ 200+200 നോർമൽ സയൻസ് 400 വരേണ്ടതാണ്. പക്ഷെ ഇവിടെ നമ്മൾ 200+200 തന്നെയാണ്. അതായത് പേപ്പർ 1 മാർക്ക് മാത്രമേ നമ്മൾ ഈ പരീക്ഷയിൽ പരിഗണിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ പേപ്പർ 2 ഒരു ക്വാളിഫയിങ് പേപ്പറാണ്. മാത്സോ അല്ലെങ്കിൽ കണക്കൊക്കെ ബുദ്ധിമുട്ടുള്ള ഒത്തിരി പേരുണ്ട്, അവരെ സംബന്ധിച്ചുള്ള ആശ്വാസമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും പേപ്പർ 2 വേറൊരു കാര്യമെന്ന് എനിക്ക് മനസ്സിലായത്, പേപ്പർ 2 നമ്മൾ ക്വാളിഫൈ ആയില്ലെങ്കിൽ പേപ്പർ 1 അവർ നോക്കില്ല എന്നതുകൂടി അല്ലേ? അതുകൂടി ഒരു കാര്യമല്ലേ? അതെ, പേപ്പർ 1 ക്വാളിഫൈ ആവേണ്ടത് മസ്റ്റ് ആണ്. ക്വാളിഫൈ ആയില്ലെങ്കിൽ നമ്മൾ പ്രിലിംസ് പാസ് ആവില്ല. റൈറ്റ്, അപ്പൊ അത് വളരെ ക്ലിയർ ആണ്. ഇനി നമുക്ക് മെയിൻസ് പരീക്ഷയിലേക്ക് വരാം. മെയിൻസ് പരീക്ഷയുടെ പേപ്പറുകൾ എന്താണ്, അല്ലെങ്കിൽ ഓപ്ഷണൽ പേപ്പറുകൾ, ആ പരീക്ഷകളുടെ ഒരു മൊത്തത്തിലുള്ള ഔട്ട്ലുക്ക് നമുക്ക് ഇനിയുള്ള സമയത്ത് നമുക്ക് ഷെയർ ചെയ്യാം. മെയിൻസ് പരീക്ഷയുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് പ്രിലിംസ് എഴുതുന്നവരിൽ നിന്നും അത് പാസ്സാവുന്നവരാണ് മെയിൻസിലേക്ക് ക്ഷണിക്കുന്നത്. വേക്കൻസിയുടെ 12 മുതൽ 13 ഇരട്ടി വരെ സീറ്റുകളാണ്, 12 മുതൽ 13 ഇരട്ടി ആളുകളെയാണ് മെയിൻസിന് വേണ്ടി ക്ഷണിക്കുന്നത്. മെയിൻസ് പരീക്ഷയ്ക്ക് മുൻപായിട്ട് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഫോം അയക്കണം. അതിന് ഡീറ്റെയിൽഡ് ആപ്ലിക്കേഷൻ ഫോം 1 എന്നാണ് പറയുന്നത്, DAF 1. ഈ ഫോമിൽ അവർ ആവശ്യപ്പെടുന്ന ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്യണം. ഒപ്പം നമ്മളുടെ OBC സർട്ടിഫിക്കറ്റ്, SC ST ഉണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റ്, എക്സ് സർവീസ്മെൻ, പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസ് തുടങ്ങിയ സർട്ടിഫിക്കറ്റുകൾ, അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിലെ എക്കണോമിക് വീക്കർ സെക്ഷനിൽ പെടുന്നവരാണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് തുടങ്ങിയവയൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത്, അതായത് ഒറിജിനൽ കോപ്പീസ് നമ്മൾ അയക്കേണ്ടത് ഈ മെയിൻസിന്റെ പരീക്ഷയ്ക്ക് മുമ്പുള്ള ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോഴാണ്. മെയിൻസ് പരീക്ഷയുടെ ഒരു ഘടന എന്താണെന്ന് വെച്ചാൽ 9 പേപ്പറുകളാണ് ഉള്ളത്. അപ്പൊ ആദ്യമേ നമ്മൾ പേപ്പർ എ ആൻഡ് പേപ്പർ ബി, ഫസ്റ്റ് 2 പേപ്പറുകൾ പേപ്പർ എ ആൻഡ് പേപ്പർ ബി എന്നാണ് പറയുന്നത്. ഇതില് ഇവ രണ്ടും 300 മാർക്കിന്റെ പേപ്പറുകളാണ്. ഇതിന് പേപ്പർ എ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ആണ്, പേപ്പർ ബി എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ത്യൻ ലാംഗ്വേജ് ആണ്. ഇന്ത്യൻ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഷെഡ്യൂൾ 8 ഇന്ത്യൻ ലാംഗ്വേജുകളിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ തിരഞ്ഞെടുക്കണം. അപ്പൊ നമ്മളിപ്പോൾ മലയാളികളാണെങ്കിൽ പൊതുവെ മലയാളം തിരഞ്ഞെടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ മലയാളിയാണ് പക്ഷെ നിങ്ങൾക്ക് മലയാളം എഴുതാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദിയോ മറ്റേത് ഭാഷയും തിരഞ്ഞെടുക്കാം. ആ 8 ഷെഡ്യൂളിൽ ഏതെങ്കിലും ഒരു ഭാഷ എടുക്കണം. അപ്പം എന്താണ് ഈ പേപ്പറിന്റെ പ്രത്യേകത? ഈ പേപ്പർ വീണ്ടും ഒരു ക്വാളിഫയിങ് പേപ്പർ മാത്രമാണ്. 25% മാർക്ക് മാത്രം നമ്മൾ ഇതിൽ സ്കോർ ചെയ്താൽ മതി. അതായത് 300-ൽ 75 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ പേപ്പർ പാസ്ഡ് ആണ്. ഈ പേപ്പർ പാസ്സായെങ്കിൽ മാത്രമേ നമ്മൾ മെയിൻസ് പാസ് ആവത്തുള്ളൂ.
ഈ പേപ്പറിൽ 75 മാർക്കിൽ താഴെ വരുന്നവര് മെയിൻസ് പാസ്സാവില്ല. പക്ഷെ വളരെ സിമ്പിൾ ആണ്. യു പി എസ് സി തന്നെ പറയുന്നത് മെട്രിക്കുലേഷൻ ലെവലിലുള്ള ഒരു പേപ്പറാണെന്നാണ്. അത് 10 ക്ലാസ് നിലവാരമുള്ള പേപ്പറുകളാണ് ചോദിക്കുന്നത്. ഇപ്പൊ സാധാരണഗതിയിൽ പ്രസ് എഴുതാനും ഒരു പാരഗ്രാഫ് തന്നിട്ട് അത് വായിച്ചിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാക്കി സംഗ്രഹിക്കാനും അല്ലെങ്കിൽ തിരിച്ചെഴുതാനും ചേർത്ത് എഴുതാനും ചെറിയ എസ്സേകൾ എഴുതാനും മറ്റൊക്കെയാണ് ചോദിക്കുന്നത്. വളരെ ലളിതമായ പേപ്പറുകളാണ്, ഒട്ടും നമ്മള് ലൈക് ആകുലപ്പെടേണ്ട ആവശ്യമില്ലാത്ത പേപ്പറുകളാണ് പേപ്പർ എ ആൻഡ് പേപ്പർ ബി. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് 7 പേപ്പറുകളാണ്. അതില് 5 പേപ്പറുകൾ വരുന്നുണ്ട് ഓപ്ഷണൽ അല്ലാതെ. അതിന് നമ്മൾ പേപ്പർ വണ്ണിനെ കുറിച്ച് പറയുകയാണ്. പേപ്പർ വൺ ഈസ് എൻ എസ്എ പേപ്പർ. എസ്എ പേപ്പർ അപ്പൊ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു പേപ്പർ എയും ബിയും 300 മാർക്കിനാണെന്ന് പറഞ്ഞിരുന്നു അല്ലെ. ഇനി വരുന്ന ബാക്കിയുള്ള 7 പേപ്പറുകളും 250 മാർക്കിനാണ്. ഓക്കെ, പേപ്പർ വൺ എന്ന് പറയുന്നത് എസ്എ പേപ്പറാണ്. ഇത് 250 മാർക്കിന്റെ ഒരു എസ്എ പേപ്പറാണ്. ഈ പേപ്പറിൽ 2 എസ്സേകളാണ് എഴുതേണ്ടത്, സെക്ഷൻ വണ്ണിലും സെക്ഷൻ ടൂലുമായിട്ടും 2 എസ്സേകൾ. അപ്പൊ സെക്ഷൻ വണ്ണിൽ അവർ 4 ഓപ്ഷൻസ് തരും, അതിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്ക് തിരഞ്ഞെടുത്ത് നമ്മൾ ഒരു എസ്സേ എഴുതണം 125 മാർക്കിന്റെ. സെക്ഷൻ ടൂവില് അവർ വീണ്ടും 4 ഓപ്ഷനുകൾ തരും, അതിൽ നിന്ന് നമ്മൾ ഒരെണ്ണം തിരഞ്ഞെടുത്ത് 125 മാർക്കിന്റെ ഒരു എസ്സേ എഴുതണം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ പേപ്പറുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മലയാളത്തിൽ എഴുതാവുന്നതാണ്. എസ്സേ പേപ്പർ അടക്കമുള്ള എല്ലാ പേപ്പറുകളും നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാവുന്നതാണ്. രണ്ടാമതൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ മെയിൻസ് മുഴുവൻ മലയാളത്തിൽ എഴുതാം, ഒപ്പം ഇന്റർവ്യൂവും മലയാളത്തിൽ ചെയ്യാം. അല്ല എങ്കിൽ മെയിൻസ് റിട്ടേൺ പേപ്പേഴ്സ് മലയാളത്തിൽ എഴുതിയതിന് ശേഷം ഇന്റർവ്യൂ ഇംഗ്ലീഷിൽ ചെയ്യാം. ഇനി വേറൊരു ഓപ്ഷൻ ഉണ്ട്, മലയാളത്തില് ഈ പറയുന്ന ജനറൽ സ്റ്റഡീസ് പേപ്പറുകൾ എഴുതുക, ഇംഗ്ലീഷില് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷണൽ പേപ്പർ എഴുതാം, ഇന്റർവ്യൂ മലയാളത്തിൽ കൊടുക്കാം. അങ്ങനെയുള്ള വ്യത്യസ്ത ഓപ്ഷനുകളുണ്ട്. ഞാൻ പറഞ്ഞത് വ്യക്തമായി, അതൊരു വളരെ, കാരണം നമുക്ക് തന്നെ കഴിഞ്ഞ ദിവസം യൂട്യൂബില് ഒത്തിരി ആൾക്കാർ ഈ ചോദ്യം ചോദിച്ചിരുന്നു, അപ്പൊ അവർക്കൊരു നല്ലൊരു ആൻസർ ആയി കാണും. അപ്പൊ എന്റെ ഒരു ചോദ്യം ഇതാണ്, നമ്മൾ ഈ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത് എപ്പോഴാണ്? ഈ പറഞ്ഞ ഡാഫ് ഫോമിലാണോ നമ്മള് ഈ നമ്മുടെ ലാംഗ്വേജ് സ്പെസിഫൈ ചെയ്യുന്നത്? അല്ല, നമ്മള് എല്ലാ, അത് ഞാൻ കുറച്ചുകൂടെ വ്യക്തമാക്കാം, എല്ലാ ഓപ്ഷൻസും പ്രിലിമിനറി പരീക്ഷയുടെ പേപ്പറിൽ കൊടുക്കണം. നിങ്ങളുടെ പ്രിലിംസിന്റെ സെന്റർ, മെയിൻസിന്റെ സെന്റർ, ഓപ്ഷണൽ പരീക്ഷ ഏതാണ്, ഏത് ലാംഗ്വേജിലാണ് എഴുതുന്നത്, എല്ലാ കാര്യങ്ങളും, ഇത്ര 4 കാര്യങ്ങൾ, മെയിൻസ്, പ്രിലിംസിന്റെ സെന്ററുകൾ, ഓപ്ഷണൽ പേപ്പർ, ഏത് ഭാഷയിലാണ് പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നത്, മീഡിയം ഓഫ് എക്സാമിനേഷൻ, ഇതെല്ലാം നമ്മൾ പ്രിലിംസിന് തന്നെ, പ്രിലിംസിന്റെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ തന്നെ കൊടുക്കേണ്ടതുണ്ട്. ഇനി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം ഇതാണ്, പരീക്ഷ ഏത് മീഡിയത്തിലാണ് എഴുതാൻ വേണ്ടി പറ്റുന്നത്. പരീക്ഷ നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം, എന്നിട്ട് ഇന്റർവ്യൂ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ പല പരീക്ഷയും എഴുത്തു പരീക്ഷയും ഇന്റർവ്യൂവും തന്നെ മലയാളത്തിൽ ചെയ്യാം. ഇനി എഴുത്തു പരീക്ഷയുടെ ജനറൽ സ്റ്റഡീസ് ഭാഗങ്ങൾ മാത്രം മലയാളത്തിൽ എഴുതിയിട്ട് ഇംഗ്ലീഷിൽ ഓപ്ഷണൽ ഭാഗം എഴുതുകയും ഇന്റർവ്യൂ വേണമെങ്കിൽ മലയാളത്തിൽ കൊടുക്കാം. അങ്ങനെയുള്ള എല്ലാ ഓപ്ഷനുകളും അവൈലബിൾ ആണ്. ഇനി പേപ്പർ 2 വരികയാണ്. പേപ്പർ 2, പേപ്പർ 3, പേപ്പർ 4, പേപ്പർ 5 ഇവയെ മറ്റൊരു പേരിൽ വിളിക്കാറുണ്ട്, ജനറൽ സ്റ്റഡീസ് പേപ്പർ 1, പേപ്പർ 2, പേപ്പർ 3, പേപ്പർ 4. അതായത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പേപ്പർ 1 എന്നത് എസ് എ പേപ്പർ ആണ്. 2 മുതൽ 5 വരെയുള്ള പേപ്പറുകൾ ജനറൽ സ്റ്റഡീസ് പേപ്പറുകളാണ്. ഓക്കെ, എന്താണ് ഈ പേപ്പറുകൾ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ജനറൽ സ്റ്റഡീസ് പേപ്പർ 1 എന്ന് ഉള്ളത് ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി ഓഫ് ദ വേൾഡ്, അതായത് അത് ഇൻക്ലൂഡ്സ് ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് വേൾഡ് ഹിസ്റ്ററി ആൻഡ് ഇന്ത്യൻ ജോഗ്രഫി ആൻഡ് വേൾഡ് ജോഗ്രഫി, കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ പ്ലസ് സൊസൈറ്റി ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്, ഇത്രയുമാണ് പേപ്പർ 1 കവർ ചെയ്യുന്നത്. പേപ്പർ 2 വരുമ്പോഴത്തേക്കും ഗവേണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ ജസ്റ്റിസ്, ഇന്റർനാഷണൽ റിലേഷൻസ്, ഇത്രയും ടോപ്പിക്കുകളാണ് പേപ്പർ 2 വരുന്നത്. പേപ്പർ 3 വരുമ്പോഴത്തേക്കും ഇക്കണോമിക് ഡെവലപ്മെന്റ്, ടെക്നോളജി, എൻവയോൺമെന്റ്, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് സെക്യൂരിറ്റി, ഇത്രയും വിഷയങ്ങളാണ് പേപ്പർ 3 കവർ ചെയ്യുന്നത്. പേപ്പർ 4 വരുമ്പോഴത്തേക്ക്, ഞാനിതെല്ലാം ജനറൽ സ്റ്റഡീസ് പേപ്പറുകൾ എന്ന രീതിയിലാണ് പറയുന്നത്, പേപ്പർ 4 വരുമ്പോൾ എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ഇവയാണ് കവർ ചെയ്യുന്നത്. ഇതിന്റെ സാധാരണ രീതിയിൽ എസ് എ ടൈപ്പ്, കൺവെൻഷനൽ എസ് എ ടൈപ്പ് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. 1 മാർക്ക്, 2 മാർക്കിന്റെ ചോദ്യങ്ങളല്ല.
എന്നാൽ ഇവയുടെ മാർക്കുകൾ പല വർഷങ്ങളിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പം 12.5 മാർക്കിന്റെ ക്വസ്റ്റ്യനുകളും 15 മാർക്കിന്റെ ക്വസ്റ്റ്യനും ആണെന്നാണ് എന്റെ ഓർമ്മ. എന്തായാലും 10നും 15 മാർക്കിന് ഇടയിലുള്ള ക്വസ്റ്റ്യനുകളാണ് ചോദിക്കുന്നത്. 20 ചോദ്യങ്ങളാണ് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത്. അപ്പൊ ഇതിൽ മാറ്റം വന്നേക്കാം, 20 ചോദ്യം എന്നുള്ളത് 25 എന്നൊക്കെ ആയേക്കാം. എന്നാലും ഇവയെല്ലാം കൺവെൻഷണൽ എസ്സേ ടൈപ്പ് ചോദ്യങ്ങളാണ് ഈ 4 പേപ്പറുകളിലും ചോദിക്കുന്നത്. അപ്പം ഇവയിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇപ്പൊ നമ്മൾ എക്സാം പ്ലാൻ മാത്രം പറയുകയാണ്. ഇനിയുള്ളത് 2 പേപ്പറുകളാണ്. ഈ 2 പേപ്പറുകളെ നമ്മൾ ഓപ്ഷണൽ പേപ്പറുകൾ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഓപ്ഷണൽ പേപ്പറുകൾ നമ്മൾ ഓപ്ഷണൽ സബ്ജക്ട് പ്രിലിംസിന് മുമ്പേ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ഫോമിൽ ഓൾറെഡി തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. ആ ഓപ്ഷണൽ സബ്ജക്ട് എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് ചോദിച്ചാൽ യു പി എസ് സി ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഹിസ്റ്ററിയിൽ നിന്ന് ജോഗ്രഫി, ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ആ ലിസ്റ്റ് നമുക്ക് ഈ വീഡിയോയുടെ താഴെ ഉണ്ടായിരിക്കും. ആ ലിസ്റ്റ് പരിശോധിക്കുക. അതിൽ ഏത് സബ്ജക്ട് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പൊ നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ച സബ്ജക്ട് തന്നെ ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഉദാഹരണത്തിന് ഞാൻ ഡിഗ്രിക്ക് പഠിച്ചത് MBBS ആണ്, മെഡിക്കൽ സയൻസ് ആണ്. മെഡിക്കൽ സയൻസ് ഓപ്ഷണൽ വേണമെങ്കിൽ എനിക്ക് എടുക്കാമായിരുന്നു. ഞാൻ എടുത്തത് സോഷ്യോളജി എന്ന ഓപ്ഷണലാണ് എന്റെ കൺവീനിയൻസിനനുസരിച്ച്. അപ്പം ഇതിനെ സംബന്ധിച്ച് 2 പേപ്പറുകളാണ് നമ്മൾ എഴുതേണ്ടത് ഓപ്ഷണൽ സബ്ജക്റ്റില്. ഇവയും 250 മാർക്കിന്റെ പേപ്പറുകളാണ്. സാധാരണഗതിയിൽ യു പി എസ് സി പറയുന്ന ഇതാണ് ഡിഗ്രിയെക്കാളും ഒരല്പം കൂടെ ഉയർന്ന നിലവാരത്തിലുള്ള പേപ്പറുകൾ, എന്നാൽ പി ജിയെക്കാളും താഴ്ന്ന നിലവാരത്തിലുള്ള എബവ് ബാച്ചിലേഴ്സ് ഡിഗ്രി, ബിലോ മാസ്റ്റേഴ്സ് ഡിഗ്രി, ആ നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും. അങ്ങനെ വേണേ പറയാം. അപ്പൊ ആ ഒരു ലെവലില് മാസ്റ്റർ ഡിഗ്രി, അതായത് അതിന് താഴെയുള്ള നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും. എക്സെപ്റ്റ് ഫോർ എഞ്ചിനീയറിംഗ്, മെഡിക്കൽ സയൻസ് ആൻഡ് ലോ. എഞ്ചിനീയറിംഗ്, മെഡിക്കൽ സയൻസിന് ലോയ്ക്കും അത് ഡിഗ്രി നിലവാരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ചോദിക്കുന്നത്. അപ്പം ഇതാണ് ഓപ്ഷണൽ സബ്ജക്ട്. അവയുടെ 2 പേപ്പറുകൾ 250 മാർക്ക് വീതം. മൊത്തമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻസ് 9 പേപ്പറുകൾ വന്നുവെങ്കിലും 7 പേപ്പറുകളുടെ മാർക്കുകളാണ് നമ്മൾ മെയിൻസ് ക്ലിയർ ചെയ്യുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. പേപ്പർ എയും ബിയും ക്വാളിഫൈ ചെയ്താൽ മതി. അപ്പം 7 പേപ്പർ 250 വീതം 1750 മാർക്കാണ് വരുന്നത്. 1750 മാർക്കിന്റെ എക്സാം ആണ്. അതിന് ഒരു ക്വാളിഫയിങ് യു പി എസ് സി നിശ്ചയിക്കും. ആ ക്വാളിഫയിങ് മാർക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ നമ്മൾ മെയിൻസ് കടക്കും. സാധാരണ ഈ പറഞ്ഞ 12,000 മുതൽ 13,000 പേരാണ് എഴുതുന്നതെങ്കിൽ ഒരു 2,000 പേരെ ആയിരിക്കും അവര് ഇന്റർവ്യൂവിന് ക്ഷണിക്കുന്നത്. മെയിൻസിന്റെ ഒരു ഘടന മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. നമ്മൾ ഈ പേപ്പറുകളിലെല്ലാം തന്നെ നമ്മൾ കാണുന്ന ആളുകൾക്ക് ഒരു പരിചയമുള്ള വിഷയങ്ങളായിരിക്കാം. പക്ഷെ ഒരു വിഷയം മാത്രം അവർക്ക് അത്ര ഒരു പരിചയം കാണത്തില്ല. അതൊരു പക്ഷേ എത്തിക്സ് എന്നുള്ള പേപ്പറായിരിക്കും. എത്തിക്സ് എന്നുള്ളത് നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ അത്ര ഒരു അപരിചിതത്വം നമുക്ക് തോന്നുന്നുണ്ട്. അതിനെ കുറിച്ച് ഒന്ന് വിശദമാക്കാമോ? എത്തിക്സ്, ഇന്റഗ്രിറ്റി ആൻഡ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞ പേപ്പർ അടുത്തിടക്ക് ഒരു കഴിഞ്ഞ ഒരു 10 വർഷത്തിന് മുമ്പ് ആണ് യു പി എസ് സി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ ഇതില് 2 രീതിയിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാറ്. മഹാത്മാഗാന്ധി 7 സിൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് മഹാത്മാഗാന്ധിയുടെ 7 സിൻസ്? അവയിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു? അല്ലെങ്കിൽ പ്രമുഖരായ വ്യക്തികളുടെ ഏതെങ്കിലും കോട്ടുകൾ തന്നിട്ട് അവയിൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു? അല്ലെങ്കിൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സാമ്പിൾ സഹിതം നിങ്ങൾക്ക് മനസ്സിലായത് എന്താണെന്ന് എഴുതുക. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് സെക്ഷൻ എയിൽ എത്തിക്സിൽ ചോദിക്കുന്നത്. സെക്ഷൻ ബിയില് ചോദിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാല് നമുക്ക് തന്നെ ഒരു നമ്മള് ഇപ്പൊ നിങ്ങൾ ഒരു എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണ്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് തീരുമാനമെടുക്കും? ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്താണ് പറയുക, ഇപ്പം വളരെ റിലീജിയസ് കമ്മ്യൂണൽ ഇഷ്യൂ നടക്കുന്ന ഒരു സ്ഥലം, അവിടെ ഒരു ഒരു 2 മതങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. നിങ്ങൾ സത്യത്തിൽ അതിൽ ഒരു മതത്തിൽ പെടുന്ന വ്യക്തിയാണ്. ഇത് വളരെ ട്രിക്കി ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ഈ സിറ്റുവേഷനിൽ അപ്പം സ്വാഭാവികമായിട്ടും മറ്റു മതക്കാർ നിങ്ങളെ ആ മതത്തിന്റെ ആളായിട്ട് കണ്ടാൽ പോലും അതിൽ അത്ഭുതപ്പെടാനില്ല. ഇതൊക്കെയാണ് ജീവിതത്തിലെ യാഥാർത്ഥ്യപരമായ സിറ്റുവേഷൻസ്. അപ്പം ഇതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് നടപടി എടുക്കും ആ പ്രശ്നം പരിഹരിക്കുവാൻ? അപ്പം ഇതിൽ പൊതുവെ നമുക്ക് ഒരു ഉത്തരമെന്ന് പറയാനില്ല. നമ്മൾ പൊതുവെ ഞാൻ സാധാരണ രീതിയിൽ എഴുതുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത രീതികളിൽ ഇത് കൈകാര്യം ചെയ്യാം എന്ന് എഴുതിയിട്ട് അതിൽ ഓരോ രീതിയിലും കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പോസിറ്റീവ്സും ഡ്രോബാക്സും എടുത്തിട്ട് ഒരു പക്ഷേ എനിക്ക് കൂടുതൽ ഭേദമെന്ന് തോന്നുന്ന ഒരു രീതി ഞാൻ എടുക്കും എന്ന് എഴുതുകയാണ് ചെയ്യുന്നത്.
നമുക്കറിയാം ഓരോ പ്രശ്നവും കൈകാര്യം ചെയ്യുന്നതിന് നിരവധി രീതികളുണ്ട്. അതിൽ ഒരെണ്ണം മാത്രം ശരിയെന്നോ തെറ്റെന്നോ നമുക്ക് പറയാനും സാധിക്കത്തില്ല. ആ രീതിയിലാണ് ഞാൻ ഉത്തരം എഴുതാറ്. അപ്പം ഇപ്പൊ ഈ പേപ്പറിന്റെ പകുതി അതുപോലെയുള്ള സിറ്റുവേഷൻസ് നമ്മൾ തന്നിട്ട് ആ സിറ്റുവേഷനോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ചോദിക്കുന്നതെങ്കിൽ മറ്റു പകുതിയിൽ ഈ ഇത്തരത്തിലുള്ള ജസ്റ്റിസ് എന്താണെന്നോ അല്ലെങ്കിൽ നമ്മൾ ഓരോ വ്യത്യസ്തമായ കാര്യങ്ങളെ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നോ ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് വളരെ ക്ലിയർ ആണ്. റൈറ്റ്, ഇനി നമുക്ക് ഇന്റർവ്യൂയിലേക്ക് കടക്കാം. ഇന്റർവ്യൂ നടക്കുന്നത് ഡൽഹി തന്നെയാണ്. അതിന്റെ ഒരു പ്രോസസ്സ്, അതിന് നമുക്ക് ഡാഫ് എന്നുള്ള ഫോം ഫില്ല് ചെയ്യണം. അപ്പൊ ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ, ചോദിച്ച ചോദ്യങ്ങൾ, ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? നമ്മള് ഇന്റർവ്യൂവിന്റെ ഒരു മോഡ് എന്താണെന്ന് ഞാൻ പറയാം. ഡാഫ് 1 എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മെയിൻസ് ക്ലിയർ ആയാൽ നമ്മള് ഡാഫ് 2 ഫില്ല് ചെയ്യണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മളുടെ ഡാഫ് 2 എന്ന് പറയുന്ന ബയോഡാറ്റ നമ്മുടെ ഇന്റർവ്യൂ ചെയ്യാനിരിക്കുന്ന ആളുടെ മുന്നിൽ ഉണ്ടാവും, നമ്മൾ കൊടുക്കുന്ന ഡാറ്റ. അപ്പോൾ ഡാഫ് 2നോടൊപ്പം നമ്മൾ വേറെ രണ്ട് കാര്യം കൂടെ ഫില്ല് ചെയ്യുന്നത്, ഒന്ന് OBC അനക്ഷറും, ഇക്കണോമിക്കലി വീക്കർ സെക്ഷനിൽ പെടുന്ന ആളാണെങ്കിൽ EWS അനക്ഷർ എന്ന് പറയുന്ന കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോം ഉണ്ട്. ഇത് രണ്ടും നമ്മൾ ഫില്ല് ചെയ്യണം. സാധാരണഗതിയിൽ ഇന്റർവ്യൂ നടക്കുന്നത് ഡൽഹിയിൽ വെച്ചിട്ടാണ്. അപ്പം നിങ്ങൾ ഓർക്കുക, പ്രിലിംസിന് ഒരുപാട് സെന്റർ ഇന്ത്യയിലുണ്ട്. മെയിൻസിലേക്ക് വരുമ്പോഴത്തേക്കും സെന്ററുകളുടെ എണ്ണം കുറയും. ഇപ്പം കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരം മാത്രമാണ് സെന്റർ. പ്രിലിംസിന് കേരളത്തിൽ 3 സെന്ററുകളുണ്ട്, കാലിക്കട്ട്, കൊച്ചി, ട്രിവാൻഡ്രം. മെയിൻസിന് ഒരേ ഒരു സെന്ററേ ഉള്ളൂ, അത് തിരുവനന്തപുരത്താണ്. ഡൽഹിയിലാണ് നമ്മളുടെ ഇന്റർവ്യൂ നടക്കുന്നത്, UPSC ഭവനിലാണ്. അപ്പം ഇന്റർവ്യൂ ബോർഡിൽ സാധാരണ 5 പേരാണ് ഉണ്ടാവുന്നത്. ഇവർ വളരെ ലേൺഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പം ഇന്റർവ്യൂവിനെ കുറിച്ച് UPSC തന്നെ പറയുന്ന ഒരു കാര്യം, ഇന്റർവ്യൂ നിങ്ങളുടെ അറിവ് പരിശോധിക്കാനുള്ള ഒരു സ്ഥലമല്ല. കാരണം ഇതൊരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ്. നിങ്ങളുടെ സോഷ്യൽ ട്രെയ്റ്റ്സ് എങ്ങനെയാണ്, പെട്ടെന്ന് ഉണ്ടാകുന്ന പ്രശ്നങ്ങളോട് നിങ്ങൾ പ്രതികരിക്കുന്നത് എങ്ങനെയാണ്. കാരണം നമ്മുടെ അറിവൊക്കെ അവർ മെയിൻസിലും പ്രിലിംസിലും പരിശോധിച്ച് കഴിഞ്ഞു. അറിവുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് അവർ നമ്മൾ ഇന്റർവ്യൂവിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പം നമ്മളുടെ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സിനെയും മറ്റും മനസ്സിലാക്കുവാനും തിങ്ക് ചെയ്യാനുള്ള കോമ്പീറ്റൻസിയും വൈഡ് ആയിട്ടുള്ള വിഷയങ്ങളുടെ നമ്മുടെ ഇൻട്രസ്റ്റുകളും അല്ലെങ്കിൽ ഈ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ വായിക്കാനോ അല്ലെങ്കിൽ ആനുകാലികമായ കാര്യങ്ങളിൽ നമ്മൾ കാണിക്കുന്ന താല്പര്യവും മറ്റുമൊക്കെയാണ് പരിശോധിക്കുന്നത്. അതായത് ഒരു വെൽ എഡ്യൂക്കേറ്റഡ് യൂത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ അറിയാമോ. ഈ വാക്ക് ഞാൻ UPSCയുടെ നോട്ടിഫിക്കേഷനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു വെൽ എഡ്യൂക്കേറ്റഡ് യൂത്ത് അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമോ എന്നാണ് UPSC ഇന്റർവ്യൂവിൽ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റില് ചെക്ക് ചെയ്യുന്നത്. ഇന്റർവ്യൂ 275 മാർക്ക്. അപ്പം ഇന്റർവ്യൂവിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ, ഇന്റർവ്യൂവിന് മിനിമം മാർക്കില്ല, എത്ര മാർക്ക് കുറഞ്ഞു കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല. പലപ്പോഴും ആളുകൾ പറയുന്ന കേട്ടിട്ടുണ്ടാവും ഇന്റർവ്യൂവിന് പരാജയപ്പെട്ടു, അങ്ങനെ ഒരു സംഭവം വരുന്നില്ല. മെയിൻസിന്റെ മാർക്കും ഇന്റർവ്യൂവിന് നിങ്ങൾക്ക് കിട്ടിയ മാർക്കും ചേർത്താണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പൊ ഇന്റർവ്യൂവിന് നിങ്ങൾക്ക് വളരെ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ തന്നെയും മെയിൻസിന്റെ മാർക്ക് കുറവാണെങ്കിലും നിങ്ങളുടെ റാങ്ക് പിന്നിലോട്ട് പോവാം. അപ്പം മെയിൻസിന് 1750 എത്ര മാർക്ക് കിട്ടി, അതേ പ്ലസ് 275 മാർക്കിന്റെ ഇന്റർവ്യൂവിന് എത്ര മാർക്ക് കിട്ടി, ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് ടോട്ടൽ മാർക്ക് എടുത്തിട്ട് ആ മാർക്കാണ് നമ്മള് ഫൈനലായിട്ട് റാങ്ക് ലിസ്റ്റ് വരുമ്പോഴത്തേക്കും പ്രതിഫലിക്കുന്നത്. നമുക്ക് ഇന്റർവ്യൂവിന്റെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു വളരെയേറെ കാര്യങ്ങൾ ഡോക്ടറിന് പറയാനുണ്ടാകും. നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്തൊരു മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇന്റർവ്യൂവിന് ഡീറ്റെയിൽ ആയ കാര്യങ്ങൾ, ചോദിച്ച ചോദ്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. റൈറ്റ്, നമുക്കിനി കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ യൂട്യൂബിൽ ഒത്തിരി കമന്റ്സ് വന്നു. നമ്മൾ കുറെ കമന്റ്സിനെ ക്യാൻസൽ ചെയ്തു. ചില കാര്യങ്ങൾ ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ വേണ്ട ചില ചോദ്യങ്ങൾ ഞങ്ങൾ പെട്ടെന്ന് 1-2 ചോദ്യങ്ങൾ ഡോക്ടറോട് ചോദിക്കുകയാണ്. അപ്പൊ ഇനി ഒരു ചോദ്യം ഇങ്ങനെയാ വന്നിരിക്കുന്നത്, വിദേശ സർവകലാശാലയിൽ പഠിച്ച ഡിഗ്രി വെച്ചിട്ട് UPSCക്ക് അപ്ലൈ ചെയ്യാമോ എന്ന് ഒരു 3 പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ യൂട്യൂബില് കമന്റ്സില്. അതിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഫോറിൻ യൂണിവേഴ്സിറ്റികളിലെ ഡിഗ്രി ഇന്ത്യയിൽ അക്സെപ്റ്റബിൾ ആണ് എങ്കിൽ, ആ പർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി അക്സെപ്റ്റബിൾ ആണ് എങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാം. അതിന്റെ ഒരു രീതി ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ഇപ്പൊ ഫോറിൻ ഡിഗ്രി ഉണ്ടെങ്കിൽ ആ രാജ്യത്തെ, ആ പർട്ടിക്കുലർ രാജ്യത്തെ ഹൈക്കമ്മീഷനിൽ നിന്നും ആ ഫോറിൻ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത് വാങ്ങുക. എന്നിട്ട് ഡൽഹിയിൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്,
അവിടെ അപ്ലൈ ചെയ്യാം. അവിടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ഒരു ഫോറിൻ യൂണിവേഴ്സിറ്റീസിന്റെ ഡിഗ്രി അറ്റസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വിംഗ് ഉണ്ട്. അവര് ഇത് പരിശോധിക്കുകയും അവരുടെ ഒരു ലിസ്റ്റ് ഉണ്ട്, അതായത് വിദേശത്തുള്ള ഏതൊക്കെ യൂണിവേഴ്സിറ്റികളെയാണ് അവർ അംഗീകരിക്കുന്നത് എന്നുള്ള ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ പേരുണ്ടെങ്കിൽ അവര് ഡിഗ്രിക്ക് ഇക്വിവാലൻസ് സർട്ടിഫിക്കറ്റ് എന്ന സർട്ടിഫിക്കറ്റ് തരും, അതായത് ഇന്ത്യയിലെ ഇന്ത്യ ഡിഗ്രിക്ക് തുല്യമാണ് എന്നുള്ള രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് തരും. ആ സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിഗ്രി യു പി എസ് സി അംഗീകരിക്കും. എന്നാലും ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് യു പി എസ് സി പറയുന്നില്ല, പക്ഷേ ഇക്വിവാലൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ ഇന്ത്യയിലെ ഒരു ഡിഗ്രിക്ക് അത് തുല്യമാണ്, അപ്പം അത് അംഗീകരിക്കപ്പെടും. അപ്പൊ അതാണ് അതിന്റെ ഒരു രീതി. അതാവുമ്പോഴത്തേക്ക് നമ്മൾക്ക് അവസാന നിമിഷം ഉണ്ടാവുന്ന എല്ലാ സംശയങ്ങളും അംഗീകരിക്കപ്പെടും. അപ്പൊ ഇക്വിവാലൻസ് സർട്ടിഫിക്കറ്റ് മീൻസ് നിങ്ങളുടെ ഡിഗ്രി, വിദേശ ഡിഗ്രി ഇന്ത്യൻ ഡിഗ്രിക്ക് തുല്യമാണെന്ന് ഇന്ത്യൻ സർക്കാർ അംഗീകരിച്ചതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഫോറിൻ ഡിഗ്രിക്ക് ഇക്വിവാലൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഹോൾഡർ ആണെന്നുള്ള രീതിയിൽ യു പി എസ് സി എക്സാം എഴുതാനുള്ള അംഗീകാരമുണ്ട്. സോ നമ്മൾ ഇന്ന് സിവിൽ സർവീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയിലേക്ക് നമ്മൾ നമ്മുടെ സിവിൽ സ്ക്രീനിക്ക് എത്തി. യു പി എസ് സിയുടെ പ്രിലിംസ്, മെയിൻസ്, ഇന്റർവ്യൂ ഇതിനെ കുറിച്ച് വളരെ വളരെ വ്യക്തമായ ഒരു കാര്യങ്ങൾ ഡോക്ടർ നിർമ്മൽ നമ്മളോട് ഷെയർ ചെയ്തു. ഇനി നമുക്ക് ഇനിയുള്ള മറ്റു കാര്യങ്ങൾ, സിവിൽ സർവീസ് പ്രിപ്പറേഷനിലുള്ള മറ്റു കാര്യങ്ങളുമായിട്ട് അടുത്ത ആഴ്ച നമുക്ക് ഈ ഒരു വീഡിയോ സീരീസിൽ ജോയിൻ ചെയ്യാം. റേസ് ടു ഐ എസിന്റെ ഓൺലൈൻ സിവിൽ സർവീസ് ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഒരു 8-ാമത്തെ ബാച്ച് നമ്മൾ തുടങ്ങുന്നു. 7 ബാച്ച് ഇപ്പോൾ ഇതിനോടകം തന്നെ കഴിഞ്ഞു. അതിന്റെ വിവരങ്ങൾ ഡെസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായും ജോയിൻ ചെയ്യുക. റേസ് ടു ഐ എസിന്റെ മോഡൽ സിവിൽ സർവീസ് എക്സാമിനേഷനിന്റെ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട്, അതും നിങ്ങൾ ജോയിൻ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഡോക്ടർ നിർമ്മൽ ഫോർ ജോയിനിങ് വിത്ത് അസ്. Preparing for medical entrance may be boring. Exams may cause pressure and fear. Problems may be confusing. But we make it interesting, simple and engaging in a refreshing atmosphere. We welcome you to Christ College Medical Entrance Coaching Center in Alappi. Courses offered: Repeaters Batch 4 NEET exams, Crash Course after Plus 2 exams at Komadi Campus, Tuition Plus Entrance 4 Plus 1 and Plus 2. Even students with 60% in Plus 2 were able to crack entrance exam through our special care. Christ College Medical Entrance Coaching, Alappuzha.